Today I'm going to explain about a magic plant. And here is the plant. Rikku parna magic plant idana. Nammada panikurka. സംഭവം പറയാൻ കാരണം എന്നവന് ഷോ ആൻഡ് ടെൽ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ട് അവൻ്റെ സ്കൂളിൽ. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ ഇപ്രാവശ്യം എന്താണ് ഷോ ആൻഡ് ടെല്ലിന് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൻ തന്നെയാണ് പറഞ്ഞത്. അവനൊരു ഒരു മാസമായിട്ടൊരു കഫ് ഉണ്ടായിരുന്നു. ആ കഫ് ഈ പനിക്കൂർക്ക വാട്ടി കുടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ കഫ് പോയത്. അപ്പോൾ അത് അവനെ സംബന്ധിച്ചൊരു മാജിക് പ്ലാന്റ് തന്നെയാണിത്. അപ്പോൾ അതാണ് പുള്ളി പറഞ്ഞത്, I'm going to introduce a magic plant to you. 100% ഇത് ജനറലൈസ് ചെയ്ത് എല്ലാവർക്കും ഇഫക്റ്റീവ് ആകും എന്നൊന്നും ഒരു അവകാശവാദം ഇല്ല. പക്ഷേ എന്നിരിക്കലും ഇവിടെ ഞങ്ങൾ 3 ആൾക്ക് ഇത് ഭയങ്കര ഇഫക്റ്റീവായിട്ട് അനുഭവപ്പെട്ടു. അതേസമയം ചിക്കൂസിന് ഇത് അലർജിക്കാണ് ഈ പനിക്കൂർക്ക. അപ്പം നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം ഓരോരുത്തർക്കും. ആർക്കും ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം എല്ലാവർക്കും ഒന്നും ഒരേപോലെ ഫലിക്കണമെന്നില്ലല്ലോ. പക്ഷേ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. കാരണം പിള്ളേരുള്ളിടത്തും എസ്പെഷ്യലി എല്ലായിടത്തും തന്നെ ഈ കോമൺ കഫ് ആൻഡ് കോൾഡ് ഒരു ഭയങ്കര ന്യൂസൻസ് ആണ്. എല്ലാ സീസണിലും നമുക്കിത് നമ്മളെ ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യുന്നൊരിത്. അപ്പോൾ ഇത് ഡെയിലി ട്രൈ ചെയ്ത് നോക്കുക. അതായത് എല്ലാ ദിവസവും രാവിലെയോ വൈകിട്ടോ ഇത് അങ്ങ് ചെയ്ത് നോക്കുക. അതായത് നമുക്ക് ജലദോഷമോ പനിയോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ എല്ലാ ദിവസവും ഇതിങ്ങനെ വാട്ടിയിട്ട് ഇതിന് നീരിറ്റിച്ചിട്ട് 2-3 ഡ്രോപ്സ് എല്ലാ ദിവസവും അങ്ങ് കുടിക്കുക. അത് നല്ലൊരു മെത്തേഡായിട്ട് തോന്നിയിട്ടുണ്ട്. ഭയങ്കര എഫക്റ്റ്. റിക്കുവിൻ്റെ ഒരു 2 മാസമായിട്ടുണ്ടായിരുന്ന ചുമ പിടിച്ചു കെട്ടിയ പോലെ നിന്നിട്ടുണ്ട് ഇത് കൊടുത്തിട്ട്. അപ്പോൾ പിള്ളേരുള്ളടത്ത് ഡെഫിനറ്റ്ലി പിള്ളേർക്കും വലിയവർക്കും ട്രൈ ആവണം. ആവി പിടിക്കാനും പനിക്കൂർക്കയുടെ ഇല ബെസ്റ്റാണ്. അത് പിന്നെ നമുക്ക് ഓൾറെഡി നാട്ടിൽ വെച്ചിട്ട് തന്നെ പരിചയമുള്ളതാണല്ലോ. എല്ലാവരും ചെയ്യുന്നൊരു മെത്തേഡ് തന്നെയാണ് ഇത്.